الحمد لله، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة كل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وعلق بين قلوبهم لو أنفقت ما في الأرض جميعا ما علقت بين قلوبهم علقت بين قلوبهم ولكن الله علق بينهم إنه عزيز حكيم. صدق الله പ്രിയ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും കരുണാഭാരതിയുമായിട്ടുള്ള പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ പാലിച്ച് അവന്റെ രക്ഷയെ ആഗ്രഹിച്ചും ശിക്ഷയെ ഭയപ്പെട്ടും ജീവിക്കണമെന്ന് എന്നോടും എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി ഞാൻ വസൂയത്ത് ചെയ്യുകയാണ്. തഖ്വയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിത ക്രമത്തിലൂടെ മാത്രമേ നമ്മുടെ ഐഹികവും പാരത്രികവുമായ വിജയവും രക്ഷയും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. പടച്ചതമ്പുരൻ അവരുടെ യഥാർത്ഥ മുത്തത്തികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം മുസ്ലിം പള്ളികളെ സംബന്ധിച്ചാണ്. മുസ്ലിം പള്ളികൾ ഇടിച്ചു നിരപ്പാക്കപ്പെടുകയും ചരിത്രപരമായി വിളിച്ചുപോരുന്ന പ്രചുരപ്രചാരത്തിലുള്ള മുസ്ലിം പള്ളികളുടെ പേരുകൾ മാറ്റിമറിച്ച് അതിന് പുതിയ പുതിയ പേരുകൾ നൽകി വരുന്ന വർത്തമാന സാഹചര്യത്തിലാണ് നാം ഏവരും ഇപ്പോൾ നിലകൊള്ളുന്നത്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്യന്തം അസ്വസ്ഥത പുലർന്ന മനസ്സോടുകൂടിയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രബല മുസ്ലിം സംഘടനകളെല്ലാം ഒരുമിച്ചുകൂടി തങ്ങളുടെ അസ്വസ്ഥതയും മാനസിക സംഘർഷങ്ങളുമെല്ലാം ഈ രാജ്യത്തെയും അതിന്റെ ഭരണകൂടത്തെയും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്ഷമക്കും ഒരതിരുണ്ട് എന്നും മസ്ജിദുകൾക്ക് നേരെയുള്ള കടന്നുകയറ്റം ഇനിയും നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നുമുള്ള തുറന്നു പറച്ചിലാണ് മുസ്ലിം സംഘടനകൾ ഏറ്റവും അവസാനമായി കൊണ്ട് നടത്തിയിട്ടുള്ളത്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് പള്ളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഇത്രയേറെ അസ്വസ്ഥപ്പെടുവാനുള്ള കാരണം എന്ന് നാം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അവിടെയാണ് ഇസ്ലാമിക സമൂഹവും പള്ളികളും തമ്മിലുള്ള സാംസ്കാരികമായ ഒരു നാഭിനാള ബന്ധം നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇസ്ലാമിൽ പള്ളി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംസ്കാരത്തിന്റെ ഉമ്മയാണ്. ചരിത്രപരമായി നോക്കിയാൽ ഇസ്ലാമിക പള്ളികളിൽ നിന്നാണ് ഇസ്ലാമിക നാഗരികതകൾ ചുവടുറച്ച് നടക്കാൻ ശീലിച്ചിട്ടുള്ളത്. ഭൂമുഖത്ത് അള്ളാഹുവിന് വഴിപ്പെടുവാനായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ തന്നെ ഭവനങ്ങളാണ് പള്ളികൾ എന്ന് പറയുന്നത്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅ അല്ലാഹി അഹദ. പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു, അതിനാൽ അള്ളാഹുവോടൊപ്പം മറ്റാരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. പ്രപഞ്ച സൃഷ്ടാവിനോടും നമ്മളോടൊപ്പമുള്ള സമസൃഷ്ടികളോടുമുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന കേന്ദ്രമാണ് പള്ളി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഹൃദയം നിർവഹിക്കുന്ന ധർമ്മം എന്താണോ അതാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പള്ളികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഹൃദയം നിർവഹിക്കുന്ന ധർമ്മം എന്താണ് എന്നുള്ളത്. അഥവാ ശരീരത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ, ഞരമ്പുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ രക്തങ്ങളെയും വലിച്ചെടുത്തുകൊണ്ട് അതിനെ ശുദ്ധീകരിച്ചുകൊണ്ട് അതാത് സ്ഥാനങ്ങളിലേക്ക് തിരിച്ചുവിടുക എന്ന് പറയുന്ന ഒരു ധർമ്മമാണല്ലോ നമ്മുടെ ഹൃദയം നമ്മുടെ ശരീരത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ തിരക്കുകളിൽ, അതിന്റെ വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അതിന്റെ എല്ലാ സംഘർഷങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസി സമൂഹത്തെ, അതിൽ ദുരമൂത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിശ്വാസി സമൂഹത്തെ എല്ലാവരെയും ചില സമയങ്ങളിൽ 5 നേരം പള്ളികളിലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ട് പള്ളികളിൽ നിന്ന് ശുദ്ധീകരിച്ച് അവരെ സംസ്കരിച്ച് അവരുടെ തിരക്കുകളിലേക്ക്, അവരുടെ ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിലേക്ക് തന്നെ തിരിച്ചുവിടുന്ന ഒരു ദൗത്യം, ഒരു ധർമ്മം, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പള്ളികൾ നമ്മുടെ ജീവിതത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹി ഫസ്അലുൽ ബൈ. വിശ്വസിച്ചവരെ, നിങ്ങൾ വെള്ളിയാഴ്ച നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ തിടുക്കത്തോടു കൂടി ചെന്നെത്തുക. ദാലികും ഖൈറുൽ ലക്കും മിൻ കുന്തും തഅലമൂൻ. ആ കാര്യങ്ങളിൽ നിങ്ങളുടെ കച്ചവടങ്ങൾ നിങ്ങൾ തടയുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള മേഖലകൾ നിങ്ങളെ തടയുന്നുവെങ്കിൽ അതെല്ലാം നിങ്ങൾ തൽക്കാലത്തേക്കായി മാറ്റിവെക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നിങ്ങൾ അറിയുന്ന കൂട്ടരാണെങ്കിൽ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അവിടെ കൊണ്ട് നിർത്തിയില്ല വിശുദ്ധ ഖുർആൻ, പിന്നെയും പറഞ്ഞു, പിന്നെ ആ നമസ്കാരത്തിൽ നിന്ന് നിങ്ങൾ വിരമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഭൂമിയിൽ നിങ്ങൾ പരക്കുകയാണ് വേണ്ടത്. എന്തിനാണ് നിങ്ങൾ ഭൂമിയിൽ പരക്കുന്നത്? നിങ്ങൾ ഭൂമിയിൽ പരക്കേണ്ടത് അള്ളാഹു നിങ്ങൾക്ക് ഭൗതികമായി ഒരുക്കി തന്നിട്ടുള്ള ജീവിതത്തിന്റെ വിഭവങ്ങളുണ്ട്. ആ ജീവിതത്തിന്റെ വിഭവങ്ങൾ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അത് തേടിക്കൊണ്ട് നിങ്ങൾ ഭൂമിയിൽ പരക്കുകയാണ് നിങ്ങൾ നമസ്കാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ അവിടെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് വദ്കുറുല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി കൊണ്ട് നിങ്ങൾ സ്മരിക്കുക. ആ പള്ളിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഊർജമുണ്ടല്ലോ, ആ ഊർജത്തെ നിങ്ങളുടെ ജീവിതത്തിൽ, ആ സ്മരണയെ നിങ്ങളുടെ ജീവിതത്തിൽ സദാ സമയവും പുതുക്കിക്കൊണ്ട് അതിനെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭൗതികമായ വിഭവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഭൂമിയിൽ പരക്കുക. ലഅല്ലകും തുഫ്ലിഹൂൻ. അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിജയം വരിച്ചേക്കാം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ ശരീരത്തിൽ ഹൃദയം നിർവഹിക്കുന്ന ധർമ്മം എന്താണോ, ഇതുപോലെ നമ്മുടെ സാമൂഹികമായ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു കേന്ദ്ര സ്ഥാനമായി കൊണ്ട് വർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ഹൃദയം, അല്ലെ നമസ്കാരവും ആ നമസ്കാരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പള്ളിയും യഥാർത്ഥത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഒരു ദിവസം പോലും അവധിയില്ലാത്ത ഭൂമുഖത്തെ ഏക സ്ഥാപനം അത് പള്ളിയാണ്. ആരാധനകൾക്കും ആചാരങ്ങൾക്കും വേണ്ടി മാത്രം തുറക്കപ്പെടുകയും ശേഷം മടക്കപ്പെടുകയും ചെയ്യുന്ന ഇതര സമുദായത്തിലെ ആരാധനാലയങ്ങളെ പോലെയല്ല മുസ്ലിം പള്ളികൾ.
ആഴ്ചയിലെ ഏതെങ്കിലും ദിവസത്തെ പ്രത്യേകമായ ഒരു കർമ്മത്തിന് വേണ്ടി തുറക്കപ്പെടുന്ന കേവലമായിട്ടുള്ള ഒരു സ്ഥാപനവുമല്ല പള്ളി എന്ന് പറയുന്നത്. മറിച്ച് സദാസമയവും ഒരു പ്രദേശത്തെ സമൂഹവുമായി തൊട്ടുനിൽക്കുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന കേന്ദ്രമായി കൊണ്ട് പള്ളികൾ മാറേണ്ടതുണ്ട്. പ്രവാചകന്റെ പള്ളി അഥവാ മസ്ജിദുൻ നബവി, അതാണ് നമ്മുടെ ജീവിതത്തിലെ എക്കാലത്തെയും മാതൃകയാക്കേണ്ട പള്ളി എന്ന് പറയുന്നത്. യുദ്ധം ചെയ്യാൻ മാത്രമറിയാമായിരുന്ന ഒരു സമൂഹം, ഒട്ടകത്തിന്റെ മൂക്കുകയർ പിടിച്ചു നടന്നിരുന്ന ഒരു ജനത, ആ ചരിത്രത്തിൽ മറ്റാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു സാംസ്കാരികമായ ഔന്നിത്യങ്ങളിലേക്ക് അവർ കയറിപ്പോകാനുണ്ടായ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, അവർ ആ പള്ളിയെ ശരിയമിതം മനസ്സിലാക്കിയത് കൊണ്ടാണ്. പ്രവാചകന്റെ കാലത്ത് പള്ളിക്കൊരു സാമൂഹികമായ ബാധ്യതയുണ്ടായിരുന്നു. പരസ്പരം അകലുന്ന ശിഷ്യഗണങ്ങളെ സൃഷ്ടിക്കുകയല്ല പ്രവാചകന്റെ മസ്ജിദുൻ നബവി ചെയ്തത്, മറിച്ച് നമസ്കാരത്തിൽ ഒന്നിപ്പിച്ചതുപോലെ സാമൂഹ്യ ജീവിതത്തിലും അവരെ ഒന്നിപ്പിച്ചു എന്നതാണ്. ഇന്ന് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നടത്തുന്ന വെല്ലുവിളി പലപ്പോഴും നീ പള്ളിയിൽ പോയി പറയുക എന്നതാണ്. നീ പള്ളിയിൽ പോയി പറ എന്നായിരിക്കും നമ്മൾ പലപ്പോഴും പറയുക. ഇത് പലപ്പോഴും ഒരു പരിഹാസ രൂപേണ, പരിഹാസ ചുവയോടുകൂടിയായിരിക്കും നമ്മൾ പലപ്പോഴും നടത്താറുള്ള ഈ വെല്ലുവിളി എന്ന് പറയുന്നത്. എന്നാൽ ഈ പറച്ചിലിന്റെ യഥാർത്ഥമായ ഉറവിടം എവിടെ നിന്ന് എന്ന് നാം ആലോചിച്ചാൽ, പള്ളികൾ ഒരു കാലത്ത് നിർവഹിച്ച സാമൂഹികവും സാംസ്കാരികവുമായ ദൗത്യ നിർവഹണത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ആ പറച്ചിൽ. അതിന്റെ ഭാഗമായി കൊണ്ടുകൂടിയാണ് അത് വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. കാരണം ഒരു കാലത്ത് വിശ്വാസികളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും പള്ളികളിൽ നിന്നായിരുന്നു ലഭ്യമായിരുന്നത്. അതുകൊണ്ട് നീ പള്ളിയിൽ പോയി പറ എന്നുള്ളത് ഒരു പോസിറ്റീവായി കൊണ്ടാണ് ആദ്യകാലത്ത് ഉപയോഗിക്കപ്പെട്ടത് എന്നതാണ്. പക്ഷേ ഇന്നത് നടക്കാൻ കഴിയാത്ത ഒരു കാര്യമായി കൊണ്ട് ഒരു പരിഹാസ രൂപേണയാണ് നീ പള്ളിയിൽ പോയി പറ എന്ന് പലപ്പോഴും നമ്മൾ നടത്താറുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാചകന്റെ കാലത്തെ പള്ളികൾ, അതിനുശേഷമുണ്ടായ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രചാരത്തിലുള്ള പള്ളികൾ, അവയൊക്കെയും നിർവഹിച്ച സാമൂഹികമായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൂടിയാലോചനകൾ നടത്തിയത് എവിടെ വെച്ചായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പള്ളിയിൽ വെച്ചായിരുന്നു. തർക്ക വിഷയത്തിൽ പള്ളിയെ പ്രവാചകൻ പലപ്പോഴും കോടതിയാക്കിയതിന്റെ തെളിവുകൾ, ചരിത്രരേഖകൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്നതാണ്. മഹാനായിട്ടുള്ള കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മറ്റൊരു സഹാബിയിൽ നിന്ന് കിട്ടുവാനുള്ള കടം പള്ളിയിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അവരുടെ ശബ്ദം ക്രമാതീതമായി കൊണ്ട് ഉയർന്നു. പള്ളിയോട് ചേർന്ന വീടിൽ വിശ്രമിക്കുകയായിരുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരികയാണ്. അങ്ങനെ കാര്യം അന്വേഷിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് തന്നെ ആ കേസിൽ തീർപ്പ് കൽപ്പിക്കുകയാണ്. അങ്ങനെ പലപ്പോഴും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയെ തന്നെ ഒരു കോടതിയാക്കിയതിന്റെ തെളിവ് നമുക്ക് കാണുവാൻ സാധിക്കും എന്നതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയെ ചികിത്സാലയമാക്കിയതിനും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ ഒരുപാട് രേഖകൾ കാണാൻ സാധിക്കും. മഹാനായിട്ടുള്ള സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഖന്ദഖ് യുദ്ധത്തിൽ വെച്ചുകൊണ്ട് സാരമായ മുറിവേൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലെ ഞരമ്പിനായിരുന്നു അമ്പ് കൂട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സാരമായ വലിയ ഗുരുതരമായ മുറിവായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പരിചരിക്കുവാൻ, അദ്ദേഹത്തിന് വിശ്രമിക്കുവാനുള്ള ഒരു ഒരു കേന്ദ്രമാക്കി മാറ്റിയത് മസ്ജിദുൻ നബവിയിലാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലം ഗോത്രക്കാരിയായിട്ടുള്ള റഫീദ എന്ന് പറയുന്ന സ്ത്രീയെ പ്രവാചകർ അദ്ദേഹത്തിന്റെ പരിചാരികയായി കൊണ്ട്, ചികിത്സക്കായി കൊണ്ട് വിട്ടുകൊടുത്തു എന്നതാണ്. അങ്ങനെ സാമൂഹിക സേവനം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് വിലക്കപ്പെട്ട ഒരു സംഗതിയല്ല എന്നും, ലജ്ജയും പർദ്ദയും ഒന്നും അവിടെ അത്തരം മേഖലകളിൽ നിന്ന് തടയുന്നില്ല എന്നുള്ളതുമൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവി ചരിത്രത്തിൽ നിർവഹിച്ച ഒരു സാമൂഹികമായ ദൗത്യമുണ്ട്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇസ്ലാമിക ചരിത്രത്തിലെ ഒട്ടേറെ പള്ളികൾ, അവയൊക്കെയും നിർവഹിച്ച ഒരു സാമൂഹികമായ ദൗത്യമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഒരു ഇസ്ലാമികമായിട്ടുള്ള ഗവൺമെന്റ് നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കുന്ന എന്തെന്തൊക്കെ ദൗത്യങ്ങളാണോ അതിൻ്റെയൊക്കെ തന്നെയും ഒരു കൊച്ചു ദൗത്യങ്ങൾ, കൊച്ചു പതിപ്പ് എന്ന് വേണമെങ്കിൽ നമ്മുടെ പള്ളികളെക്കുറിച്ച് നിർവഹിക്കാവുന്നതാണ്. ഒരു ഇസ്ലാമിക ഗവൺമെന്റ് നിലവിലുണ്ട് എങ്കിൽ അത് നിർവഹിക്കാവുന്ന ദൗത്യങ്ങൾ എന്താണ്? വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് അല്ലദീനയിൻ മക്കന്നാഹും ഫിൽ അർദ്, ഭൂമിയിൽ നാം അവർക്ക് അധികാരം നൽകുകയാണ് എങ്കിൽ, ഒരു ഇസ്ലാമികമായിട്ടുള്ള ഗവൺമെന്റിനെ അവർക്ക് നാം നൽകുകയാണ് എങ്കിൽ, അവർ ഒന്നാമതായി കൊണ്ട് ചെയ്യുക നമസ്കാര നിഷ്ഠയോടുകൂടി നിർവഹിക്കുകയാണ്, ആ സക്കാത്ത് വളരെ കൃത്യമായി കൊണ്ട് അവർ ഏറ്റെടുക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യും എന്നതാണ്. അതുപോലെ തന്നെ അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും എന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിക ഗവൺമെന്റ് നിർവഹിക്കുന്ന ഈ ദൗത്യങ്ങൾ,
അത് വളരെ കൃത്യമായിക്കൊണ്ട് ഇപ്പോഴും നിർവഹിക്കുന്നത് എവിടെ വെച്ച് എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമികമായ പള്ളികളിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇവ കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്രത്തിലെ പള്ളികളെ കുറിച്ച് നമ്മൾ പലപ്പോഴും പഠിച്ചു നോക്കിയാൽ അതൊക്കെയും നിർവഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാമൂഹികമായ ധർമ്മവും ഇത് തന്നെയായിരുന്നു എന്നതാണ്. അപ്പൊ ഇസ്ലാമിന്റെ കേരളത്തിലേക്കുള്ള ചരിത്രത്തെ കുറിച്ച് കടന്നുവരവിനെ സംബന്ധിച്ച് ഒക്കെയും നമ്മൾ ധാരാളമായി കൊണ്ട് വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. മാലിക്കുവിന് ദീനാറും അനുചരന്മാരും ചോരയും വിയർപ്പും ഇറ്റിച്ചുകൊണ്ട് പണിതെടുത്ത ലളിത സുന്ദരമായ പള്ളിയെടുപ്പുകൾ, അതിലേക്ക് അള്ളാഹുവിന്റെ സാമീപ്യം തേടിക്കൊണ്ട് സത്യമാർഗം തേടിക്കൊണ്ട് ഇവിടെയുണ്ടായിരുന്ന അധസ്ഥിത സമൂഹങ്ങൾ, ഉയർന്ന ജാതിക്കാർ ഏവരും കടന്നു വരികയായിരുന്നു എന്നതാണ്. അങ്ങനെ അവരൊരു പുതിയ സംസ്കാരത്തിലേക്ക്, പുതിയ ഒരു ആചാരത്തിലേക്ക് മാർഗം കൂടുകയായിരുന്നു. അവരുടെ കണ്ണീര് വീണ പ്രാർത്ഥനകൾ കൊണ്ട് ആ പള്ളികൾ ആത്മീയതയുടെ വിളക്കുമാടങ്ങളായി എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇബ്നു ബത്തൂത്തയെ പോലെയുള്ള, അബ്ദുൽ റസാഖിനെ പോലെയുള്ള വിദേശ യാത്രാ സഞ്ചാരികൾ ആ പള്ളികളിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. ആയുസ് അനുവദിക്കുമെങ്കിൽ വീണ്ടും ഇവിടെ എത്തുമെന്ന് അവരുടെ സഞ്ചാര കുറിപ്പുകളിൽ ഗൃഹാതുരതയോടുകൂടി അവർ എഴുതി വെച്ചത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ പള്ളികളിൽ നിന്ന് സൈനുദ്ദീൻ മക്തൂം ഒന്നാമൻ, രണ്ടാമൻ, റഹ്മത്തുല്ലാഹി അലൈ അവരെ പോലെയുള്ള പ്രഗത്ഭരുണ്ടായി, ഹാദി മുഹമ്മദിനെ പോലെയുള്ള കവികളുണ്ടായി, വെളിയങ്കോട് ഉമർ ഹാദിയെ, ആലി മുസ്ലിയാർ, മോയിൻകുട്ടി വൈദ്യർ പോലെയുള്ള ഒരുപാട് പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ പള്ളികളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ് ചരിത്രം. ആദരവോടുകൂടി മാത്രം ഉച്ചരിക്കുന്ന മറ്റനേകം മഹാത്യാഗികളുടെ വിശുദ്ധ ജീവിതങ്ങൾ നമ്മുടെ പള്ളികളിൽ നിന്ന് രൂപപ്പെട്ടു എന്നതാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെല്ലുപിടിച്ചുകൊണ്ട് ഖിലാഫത്ത് പ്രഖ്യാപിച്ച പോരാളിയും പണ്ഡിതനുമായിരുന്നു ആലി മുസ്ലിയാർ എന്ന് പറയുന്നത്. ആ ആലി മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ചെറുത്തുനിൽപ്പുകൾക്ക്, ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് എവിടെ വെച്ച് എന്ന് ചോദിച്ചാൽ ചരിത്ര പ്രസിദ്ധമായ തിരൂരങ്ങാടി പള്ളിയിൽ വെച്ചായിരുന്നു. വെള്ളപ്പട്ടാളം ആസൂത്രണം ചെയ്ത് പൊളിക്കാൻ ശ്രമിച്ചിട്ടും പൊളിക്കാൻ കഴിയാത്ത ഒരു നിത്യവിസ്മയമായിക്കൊണ്ട് ഇന്നും അത് ചരിത്രത്തിലും വർത്തമാനത്തിലും ഒരുപോലെ നിലനിൽക്കുകയാണ്. കേരളത്തിൽ പൊന്നാനി കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈനംദിന മക്തൂം ഒന്നാമൻ നിർവഹിച്ച പള്ളികൾ അതൊക്കെയും ഈ പ്രവാചക പള്ളിയെ മാതൃകയാക്കിക്കൊണ്ടായിരുന്നു. പ്രവാചകന്റെ മസ്ജിദുൻ നബവി, അത് നിർവഹിച്ചിട്ടുള്ള ഒരു സാമൂഹികമായ ദൗത്യം അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ടായിരുന്നത് എന്നതാണ്. നമ്മൾ പലപ്പോഴും കേരളത്തിലെ ഇത്തരത്തിലുള്ള ഉലമാക്കളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ അവരൊക്കെയും കേരളത്തിന്റെ ഇട്ടാവട്ടത്തിൽ വെച്ചുകൊണ്ട് വായിച്ച് മനസ്സിലാക്കാനാണ് ശ്രമിക്കാറുള്ളത്. അല്ല, അതിനപ്പുറത്ത് ആഗോളതലത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ, ഇസ്ലാമിക ലോകത്തിന്റെ കുതിപ്പും കിതപ്പുകളും തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ കാലത്ത്, അതാത് കാലത്ത് നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരായിരുന്നു മുസ്ലിം ഉലമാക്കൾ എന്ന് പറയുന്നത് സൈനുദ്ദീൻ മക്തൂമിന്റെ തെളിവാണ്. അദ്ദേഹം പഠനത്തിന് വേണ്ടി, വിജ്ഞാനത്തിന് വേണ്ടി പരിശുദ്ധ ഹറമിലേക്ക് പുറപ്പെടുന്നുണ്ട് മക്കയിലേക്ക്. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം വിജ്ഞാനം അവസാനിപ്പിച്ചില്ല. അദ്ദേഹം ഈജിപ്തിലേക്ക് പുറപ്പെടുകയാണ്, അൽഅസർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിജ്ഞാനം നേടുകയാണ്. അങ്ങനെ അവിടെ നിന്നും ഉന്നതമായ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് അദ്ദേഹം പൊന്നാനിയിൽ തിരിച്ചെത്തുകയാണ്. അങ്ങനെ പൊന്നാനിയിൽ തിരിച്ചെത്തിക്കൊണ്ടാണ് അദ്ദേഹം പള്ളി നിർമ്മിക്കുന്നത്. ആ പള്ളി നിർമ്മിക്കുമ്പോൾ പള്ളിയോട് ചേർന്നുകൊണ്ട് തന്നെ അദ്ദേഹം പള്ളി ദർസ് നിർമ്മിച്ചു എന്നുള്ളതാണ്. വിജ്ഞാന തൽപരരായ ആർക്കും ചെന്ന് പഠിക്കാവുന്ന തരത്തിൽ എല്ലാവരുടെയും മുന്നിൽ മലർക്കെ തുറന്നുവെക്കപ്പെട്ട ഒരു ദർസായിരുന്നു യഥാർത്ഥത്തിൽ പൊന്നാനിയിലെ പള്ളി ദർസ് എന്ന് പറയുന്നത്. അറിവിന്റെ ജനാധിപത്യവൽക്കരണം, ഇതാണ് യഥാർത്ഥത്തിൽ ആ ദർസിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. അറിവ് എന്ന് പറയുന്നത് ബ്രാഹ്മണ മേൽക്കോയ്മയിൽ അധിഷ്ഠിതമായിരുന്ന ഉയർന്ന ജാതിക്കാരിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് ജാതി മത ഭേദമന്യേ ഏവർക്കും വന്നുകൊണ്ട് വിദ്യാഭ്യസിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ആ പള്ളി ദർസിനെ അദ്ദേഹം മാറ്റിയെടുത്തു എന്നതാണ്. അങ്ങനെ അറിവിന്റെ ജനാധിപത്യവൽക്കരണം അദ്ദേഹം പൊന്നാനി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പള്ളി ദർസിൽ കൊണ്ടുവന്നു എന്നതാണ്. മതപരമെന്നോ ഭൗതികമെന്നോ ഉള്ള വേർതിരിവ് അദ്ദേഹത്തിന്റെ ഈ പള്ളി ദർസിലെ പാഠ്യപദ്ധതിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിക്കുന്നത്. പള്ളി ദർസിനെ ഉണ്ടാക്കിയെടുക്കുന്ന സന്ദർഭത്തിൽ, പള്ളി നിർമ്മിക്കുക, പള്ളിയോട് ചേർന്ന് പള്ളി ദർസ് നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ടായിരുന്ന ലക്ഷ്യം ഈജിപ്തിലെ അൽഅസർ യൂണിവേഴ്സിറ്റി ആയിരുന്നു എന്ന് അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്. കാരണം അൽഅസർ യൂണിവേഴ്സിറ്റിയും രൂപപ്പെട്ടു വന്നത് ഒരു പള്ളി ദർസിൽ നിന്നായിരുന്നു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അക്കാലത്ത് അദ്ദേഹം നിർമ്മിച്ച പള്ളി ദർസിൽ അദ്ദേഹം കൊടുത്ത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അന്ന് ഇസ്ലാമിക ലോകത്ത് പ്രചാരത്തിലുള്ള എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ തത്വചിന്തകളും ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രാധാന്യത്തോടെ അവിടെ പഠിപ്പിക്കപ്പെട്ടു എന്നതാണ്. പൊന്നാനിയിലെ പ്രശസ്തമായിട്ടുള്ള വിളക്കത്തിരിക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇന്ന് കേവലം ഒരു വിളക്കത്തിരിക്കൽ സമ്പ്രദായമായി അത് ഇന്ന് ന്യൂനീകരിക്കപ്പെട്ടു പോയിരിക്കുന്നു, ചെറുതാക്കപ്പെട്ടു പോയിരിക്കുന്നു എന്നതാണ്. ഒരു പ്രത്യേകതരം വിളക്കിന്റെ കീഴിലിരുന്നുള്ള പഠനമായിരുന്നു ഒരു കാലത്ത് വിളക്കത്തിരിക്കൽ സമ്പ്രദായം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു ഉപരിപഠനമാണ്, ഒരു ബിരുദമാണ്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമേ ഇപ്രകാരം വിളക്കത്തിരുന്ന് കൊണ്ട് പഠിച്ചിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഇതിലൂടെ കടന്നു പോകുന്ന ഒരു വിദ്യാർത്ഥി കിടയറ്റ ഒരു പണ്ഡിതനായിക്കൊണ്ട് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുകയും
ആദരിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നതാണ്. അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ, ഇസ്ലാമിന്റെ നവോത്ഥാന ചരിത്രത്തിൽ മുസ്ലിം പള്ളികൾ നിർവഹിച്ച ഇത്തരത്തിലുള്ള ഒരുപാട് ദൗത്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നതാണ്. എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള അതിന്റെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളും അതിന്റെ ധർമ്മങ്ങളും തന്നെയാണ് കേരളത്തിൽ ഒരു മതസഹിതമായിട്ടുള്ള ഒരു ജീവിത സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചത്. ഒരു മത സൗഹാർദ്ദത്തിൻ്റെതായിട്ടുള്ള വ്യത്യസ്തമായ മതങ്ങളുടെ ഒരു സൗഹാർദ്ദത്തിന്റെയും പലമയുടെയുമായിട്ടുള്ള ഒരു ജീവിതത്തെ കൂടുതൽ ഊട്ടിയുറപ്പിച്ചത് ഈ മുസ്ലിം പള്ളികൾ കൂടിയായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. നമ്മൾ പലപ്പോഴും മതേതരത്തെ കുറിച്ച് മനസ്സിലാക്കാറുള്ളത് 19-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിൽ നിന്ന് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടുള്ള ഒരു ആശയമാണ് മതേതരത്വം എന്നൊക്കെയാണ് പലപ്പോഴും മനസ്സിലാക്കാറുള്ളത്. അല്ല, മതേതരത്വം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം താഴെത്തട്ടിൽ നമ്മൾ പരസ്പരം ജീവിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു അനുഭവത്തിന്റെ പേരാണ്. മതങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് പരസ്പരം സഹകരണത്തോടുകൂടി മുന്നോട്ട് പോയപ്പോൾ, അന്യോന്യാശ്രിതമായ ജീവിതത്തിലൂടെ മാത്രമേ ജീവിതം സാധ്യമാവുകയുള്ളൂ എന്ന് വന്നപ്പോൾ നാം തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു ജീവിതത്തിന്റെ പരിസരമാണ്, ജീവിത അനുഭവത്തിന്റെ പേരാണ് മതേതരത്വം എന്ന് പറയുന്നത്. ആ മതേതരത്വം നമ്മുടെ പള്ളികളിൽ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ കാർഷിക മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ മേഖലകളിലും ആ മതേതരത്വം വഴിഞ്ഞൊഴുകിയതായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ തെളിവാണ് നമ്മുടെ പള്ളികൾ എന്ന് പറയുന്നത്. 16-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ മുച്ചിയൻ എന്ന് പറയുന്ന അറബി പ്രമാണി നിർമ്മിച്ച ഒരു പള്ളിയുണ്ട്. കോഴിക്കോട് കുറ്റിച്ചിറയിൽ മുച്ചുന്തിപ്പള്ളി എന്ന പേരിലാണ് അതിന് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ചെന്നാൽ കോഴിക്കോട് കുറ്റിച്ചിറയിൽ മുച്ചുന്തിപ്പള്ളി എന്ന പേരിൽ ആ പള്ളി കാണാൻ സാധിക്കും. ആ പള്ളിയിൽ നിന്ന് ഈ അടുത്ത കാലത്താണ് 2 ശിലാലിഖിതങ്ങൾ കണ്ടെടുക്കപ്പെട്ടത്. വട്ടയത്തിൽ എഴുതപ്പെട്ട ആ ശിലാലിഖിതങ്ങൾ, അറബിയിൽ എഴുതപ്പെട്ട മറ്റൊരു ശിലാലിഖിതം, രണ്ടും എഴുതപ്പെട്ടു, രണ്ടും കണ്ടെടുക്കപ്പെട്ടു എന്നതാണ്. ആ ശിലാലിഖിതങ്ങൾ വായിച്ച ചരിത്രകാരന്മാർ വിസ്മയിച്ചു പോവുകയാണ്. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ പള്ളിക്ക് അന്നത്തെ സാമൂതിരി രാജാവ് ആ പള്ളിയുടെ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി ഇന്ന് കോഴിക്കോട് ജില്ലയിലുള്ള കുന്നമംഗലത്തും മലപ്പുറം ജില്ലയിലുള്ള പുള്ളിക്കലിലും ആ കാലത്ത് തെങ്ങിൻ തോപ്പുകൾ അനുവദിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രരേഖയായിരുന്നു ആ ശിലാലിഖിതങ്ങളിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടത് എന്നതാണ്. ഇന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്, ഒരു ഹൈന്ദവനായ ഒരു രാജാവ് ഒരു മുസ്ലിം പള്ളിയുടെ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി സ്വന്തം ഖജനാവിൽ നിന്ന് പണം കൊടുത്തതിന്റെ രേഖകൾ നമുക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും എന്നതാണ്. ഇതാണ് പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. 5 നേരം നമസ്കരിക്കാത്ത മുസ്ലിങ്ങളെ ശിക്ഷിക്കുന്ന ഒരു സാമൂതിരിയെ കേരളത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതെന്തുകൊണ്ടാണ്? മാപ്പിളമാർ അടിസ്ഥാനപരമായി കൊണ്ട് കച്ചവടക്കാരാണ്. കച്ചവടക്കാരായിട്ടുള്ള മുസ്ലിങ്ങളിൽ നേരും നെറിയും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവരിൽ 5 നേരത്തെ നമസ്കാരം നിർബന്ധമായി ഉണ്ടായിരിക്കണമെന്ന് രാജാവിന് ബോധ്യമുണ്ടായിരുന്നു എന്നതാണ്. ഇതാണ് ഒരു മനസ്സിലാക്കലിന്റെ, പരസ്പരം സഹകരണത്തിന്റെ ജീവിത സംസ്കാരം എന്ന് പറയുന്നത്. ഇനി തിരിച്ചു മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിച്ചു, മാലിക് ബിൻ ദീനാറും സംഘവും കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് രാജാവ് നൽകിയ സ്ഥലത്ത് പള്ളി നിർമ്മിക്കുമ്പോൾ ആ പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് 40 കുടുംബങ്ങൾക്ക് ജാതി മത ഭേദമന്യേ 40 കുടുംബങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ കൽപ്പിക്കുന്ന കേരളത്തിന്റെ ചരിത്രത്തിലെ ഈ മാലിക് ബിൻ ദീനാറിനെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നതാണ്. അപ്പോൾ ഇങ്ങോട്ട് സ്വീകരിക്കുന്നത് എത്രയാണോ അതിനേക്കാൾ ഇരട്ടിയായി കൊണ്ട് തിരിച്ച് അങ്ങോട്ട് കൊടുക്കുക എന്നതാണ്. അഥവാ മുസ്ലിം സമൂഹത്തിന്റെ അതിന്റെ പള്ളികളിൽ നിന്ന് ജാതി മത ഭേദമന്യെ ഏവർക്കും ലഭ്യമാകുന്ന ഒന്നായി കൊണ്ട് ജീവിത വിഭവങ്ങളും അതിന്റെ സുഭിക്ഷതയും അതിന്റെ ഐശ്വര്യവും നിലനിൽക്കണം എന്നതാണ് വിശുദ്ധ ഖുർആനും പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് നമുക്കറിയാമല്ലോ, ഈ ഭൂമിയിൽ വിശ്വാസികൾക്കായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഭവനം, ആദ്യത്തെ ദേവാലയം എന്ത് എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധമായ കഅബയാണ്. ആ പരിശുദ്ധ കഅബ നിർമ്മിക്കപ്പെടുന്ന വേളയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയിട്ടുള്ള പ്രാർത്ഥനകൾ എന്തൊക്കെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിബാരി ഐദി ദർഇൻ ഇൻദ ബൈതികൽ മുഹറം. ഞങ്ങളുടെ നാഥ, എന്റെ മക്കളിൽ ചിലരെ കൃഷിയില്ലാത്ത ഈ താഴ്വരയിൽ നിന്റെ ആദരണീയമായ മന്ദിരത്തിനടുത്ത് ഞാൻ താമസിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? റബ്ബന ലി യുഖീമു സ്വലാത്ത്, ഞങ്ങളുടെ നാഥ അവർ നമസ്കാരം നിഷ്ഠയോടുകൂടി നിർവഹിക്കുവാൻ വേണ്ടിയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് പറയുന്നത്, റബ്ബിജ് അൽ ഹാദ ബലദ നാമിന, എന്റെ നാഥ ഇതിനെ നീ ഭീതി ഏതുമില്ലാത്ത ഒരു നാടാക്കി മാറ്റണമേ. വർസുഖ് അഹുദഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽയൗമിൽ ആഖിർ. ഇവിടെ പാർക്കുന്നവരിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് ആഹാരമായി കൊണ്ട് നീ കൈക്കനികൾ നൽകണമേ എന്നതാണ്. അപ്പൊ പരിശുദ്ധ കഅബ നിർമ്മിക്കപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ പ്രവാചകർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമതായി കൊണ്ട് ആ പള്ളി കൊണ്ട് നിർവഹിക്കേണ്ട ദൗത്യം, ധർമ്മം എന്താണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. ഒന്നാമത് ആ പള്ളിയും ഉണ്ടാകേണ്ട ഒരു കാര്യം, ദൗത്യം, ധർമ്മം എന്ന് പറയുന്നത്
നമസ്കാരമായിക്കൊണ്ടാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. നമസ്കാരമാണ് ഒന്നാമതായി നിർവഹിക്കപ്പെടേണ്ടത്. രണ്ടാമത് എന്ത് എന്ന് ചോദിച്ചാൽ, ആ പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീതിയില്ലാത്ത ഒരു സമൂഹം, ഒരു സൊസൈറ്റി രൂപപ്പെട്ടു വരണം എന്നതാണ്. മൂന്നാമത് അദ്ദേഹം പറയുന്നത് ആഹാര സുഭിക്ഷതയാണ്, വിഭവസമൃദ്ധമായ ഒരു ജീവിതമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ആഹാര സുഭിക്ഷത എന്ന് പറയുന്നത് ഒരു പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജാതി മത ഭേദമന്യേ ഏവർക്കും കിട്ടേണ്ടതാണ് എന്നതാണ്. ഇത് തന്നെയാണ് മാലിക് ബിൻ ദീനാർ കേരളത്തിൽ ആദ്യമായി കൊണ്ട് പള്ളി നിർവഹിക്കുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 40 കുടുംബങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറയുമ്പോൾ, അതിലൂടെ അദ്ദേഹം നൽകുന്ന ഒരു കൺസെപ്റ്റ്, അതിലൂടെ അദ്ദേഹം നൽകുന്ന ഒരു ഇസ്ലാമിന്റെ ഒരു പ്രബോധന മുഖം നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും എന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പള്ളികൾ നിർവഹിച്ചിട്ടുള്ള ഒരു പ്രത്യേക ഒരു ദൗത്യമുണ്ട് എന്നുള്ളതാണ്. ആ സാമൂഹികമായിട്ടുള്ള ദൗത്യത്തെ, ആ ധർമ്മത്തെ നമ്മൾ വിസ്മരിച്ചു പോകാൻ പാടില്ല എന്നതാണ്. പക്ഷേ ഇന്ന് യഥാർത്ഥത്തിൽ മുസ്ലിം പള്ളികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മം എന്താണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കി പോയാൽ, പലപ്പോഴും സംഘടനാ പരസ്പര മാത്സര്യത്തിന്റെ, പരസ്പരമുള്ള പോരുകളുടെ വിളനിലമായി കൊണ്ട് പലപ്പോഴും നമ്മുടെ പള്ളികൾ ഇന്ന് അധപ്പതിച്ചു പോയിരിക്കുന്നു എന്നതാണ്. ഇസ്ലാമിക സമൂഹത്തിന് ഏത് കാലത്തും പുറത്തുനിന്ന് ശത്രുക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. കാരണം അത് സത്യവും അസത്യവും തമ്മിലുള്ള സംഘട്ടനത്തിൽ അനിവാര്യമായ യാഥാർത്ഥ്യമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. എന്ന് മാത്രമല്ല, അള്ളാഹു തന്നെ നിശ്ചയിച്ച ഒരു പ്രാപഞ്ചികമായ നിയമമാണ് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുന്നത്. വഖദാലിക ജഅൽനാ ലികുല്ലി നബിയിൻ അദുവ മിനൽ മുജ്രിമീൻ, നാം ഇപ്രകാരം എല്ലാ പ്രവാചകന്മാർക്കും ധിക്കാരികളെ ശത്രുക്കളാക്കിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ അകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം, അത് ഇസ്ലാമിനകത്ത് തന്നെയാണ് അവരുടെ ശത്രുക്കൾ എന്നുള്ളതാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചുകൊണ്ടിരിക്കുകയും ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഒന്നിലധികം സംഘടനകളും ഗ്രൂപ്പുകളും ചിന്താരീതികളും ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ഒരൊറ്റ നേതൃത്വത്തിന് കീഴിൽ, ഒരൊറ്റ സംഘടനയിൽ കീഴിൽ നിലനിൽക്കണം എന്നും ഇക്കാലത്ത് പ്രവർത്തിക്കണം എന്നും ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് അങ്ങേയറ്റം ലാഘവ ബുദ്ധിയോടുകൂടിയുള്ള ഒരു സംസാരം മാത്രമായിക്കൊണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഓരോ സംഘടനയും അവരവരുടെ മേഖലകളിൽ ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ്, അവരവർക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഓരോ സംഘടനയും അവരവരുടെ മേഖലകളിൽ പരസ്പരം വൈരുദ്ധ്യമില്ലാതെ പ്രവർത്തിക്കുക എന്നത് മാത്രമേ ഈ കാലത്ത് സാധ്യമായിട്ടുള്ളൂ. ഒരു സംഘടന മറ്റൊരു സംഘടനയ്ക്ക് പൂരകമാകും വിധം പരസ്പരം സഹകരണത്തോടുകൂടി വർത്തിക്കുകയും പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളിൽ, പൊതുവായി കൊണ്ടുള്ള മൗലികമായിട്ടുള്ള വിഷയങ്ങളിൽ ഒറ്റക്കെട്ടായി കൊണ്ട് നിലനിൽക്കുകയും ചെയ്യുക എന്നതാവണം ഈ കാലത്ത് സംഘടനകൾ ചെയ്യേണ്ട ഒരു ധർമ്മം എന്ന് പറയുന്നത്. മുസ്ലിം സമുദായത്തെക്കുറിച്ച് പലപ്പോഴും ഉന്നയിക്കപ്പെടാറുള്ള ഏറ്റവും വലിയൊരു ആഭ്യന്തരമായ വിമർശനം എന്ന് പറയുന്നത് സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മുസ്ലിം സമുദായത്തിൽ ഇത്രമാത്രം സംഘടനകൾ എന്തിനാണ്? അവയിൽ പലതും അനാവശ്യമല്ലേ? സമൂഹത്തിലെ ചിത്രതയ്ക്ക്, അതുപോലെ തന്നെ വൈരുദ്ധ്യങ്ങൾക്ക് വേഗം കൂട്ടാനല്ലേ അതിന് ഏറ്റവും അധികം കാരണമായി തീരുക? അതുകൊണ്ട് ഈ സംഘടനകളെയൊക്കെല്ലാം പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കേവലമായ ലളിത യുക്തിയിലേക്ക് പലപ്പോഴും നമ്മൾ എത്തിച്ചേരാറുണ്ട് എന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്, അങ്ങനെ ഒരു അഭിപ്രായമുള്ളതാർക്ക് എന്ന് ചോദിച്ചാൽ അത് പുറത്തുനിന്ന് വീക്ഷിക്കുന്നവർക്ക് മാത്രമാണ്. ഒരു സംഘടന സമൂഹത്തിന് ആവശ്യമില്ല എന്ന് പുറത്തുനിന്ന് നോക്കുന്ന വ്യക്തികൾക്ക് തോന്നിയേക്കാം, പക്ഷേ ആ സംഘടന ആവശ്യമാണ്, അനിവാര്യമാണ് എന്ന അഭിപ്രായമുള്ളവരാണ് ആ സംഘടനയെ കെട്ടിക്കൊടുത്തിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തെ സുന്ദരമായ ഒരു ആരാമമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അതിലെ വിവിധ സംഘടനകളെ പരസ്പരം അതിലെ ചേർന്ന് നിൽക്കുന്ന വർണ്ണ വൈവിധ്യമാർന്ന പൂക്കളായി കൊണ്ട് മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. പക്ഷേ ഇന്ന് നാം പറഞ്ഞതുപോലെ പരസ്പരം മുഴുപ്പലക്കുന്ന, പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് മുസ്ലിം സംഘടനകളിലുള്ളത്. ചില ആളുകൾ പറയാറുള്ളത് ഞങ്ങൾക്ക് ചേരണം എന്നൊക്കെയുണ്ട്, സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെയുണ്ട്, പക്ഷേ ഞങ്ങളുടെ മദ്ഹബ് സമ്മതിക്കുന്നില്ല, ഞങ്ങളുടെ ഇബാമമാർ സമ്മതിക്കുകയില്ല എന്നതാണ്. കൂട്ടരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാമിന് തെറ്റിയിട്ടില്ല, മദ്ഹബുകൾക്ക് തെറ്റിയിട്ടില്ല. ഇമാമുമാരെയും മദ്ഹബുകളെയും അന്ധമായി പിന്തുടർന്നിട്ടുള്ള മുസ്ലിം സംഘടനകളുടെ വ്യക്തികൾക്കാണ് വഴിച്ചിട്ടുള്ളത് എന്നതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കാറുള്ളത്. കാരണം കർമ്മശാസ്ത്രപരമായിട്ടുള്ള വീക്ഷണ വ്യത്യാസം അത് പ്രവാചകന്റെ കാലത്തുണ്ട്, പ്രവാചകന്റെ കാലത്ത് ശേഷം ഉണ്ടായിട്ടുള്ള ഈ എല്ലാ നവോത്ഥാന കാലഘട്ടങ്ങളിലും ആ കർമ്മശാസ്ത്രപരമായിട്ടുള്ള ഭിന്നതകളും വീക്ഷണ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അവർക്കിടയിലുമൊക്കെ ഇത്തരത്തിലുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. ഇബ്നു ഉമർ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികളെ അദ്ദേഹം അടുപ്പിക്കാറുണ്ടായിരുന്നില്ല എന്നതാണ്. ഒതു എടുത്തു കഴിഞ്ഞാൽ
ഇതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഔദി ഉളു എഴുതാലും കുട്ടികളെ ലാളിക്കും ഉമ്മറുക്കും അദ്ദേഹത്തിന്റെ വീക്ഷണമാണ്. കാരണം അവരുടെ മൂക്കിലെ വായിലെ നജസ് അത് തട്ടിയാൽ അദ്ദേഹത്തിന് ഉളു മുറിയുമോ എന്നുള്ള ഭയം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലാളിക്കും ഉമ്മവക്കും നാം വാസനിക്കേണ്ട സുഗന്ധമാണവർ പുഷ്പങ്ങളാണവർ എന്നായിരുന്നു അതിനെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നത്. അപ്പൊ വൈഷ്ണവരമായിട്ടുള്ള വ്യത്യാസങ്ങൾ എല്ലാ ഇമാമുകൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. ചരിത്രത്തിൽ ചരിത്ര ഒരുപാട് പ്രഗത്ഭർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി അതിനുശേഷം ഉണ്ടായാലോ? പലപ്പോഴും നമുക്കറിയാവുന്നതുപോലെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈ, അതുപോലെ തന്നെ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈ, ഇവരെയൊക്കെയാണ് പലപ്പോഴും തങ്ങളുടെ ഇമാമുകളായി കൊണ്ട് ഊറ്റം കൊള്ളാറുള്ളത്, പിന്മുറക്കാർ. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈ, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീട്ടിൽ പള്ളിയിൽ പോകുന്നുണ്ട് നമസ്കരിക്കാൻ. സുബിഹി സമയമാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈ മരണപ്പെട്ടു പോയിരിക്കുന്നു. ആ സമയത്താണ് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹം പള്ളിയിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നുണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈ. നമസ്കാരത്തിൽ അദ്ദേഹം സുബിഹിക്ക് കുനൂത്ത് ചെല്ലുന്നില്ല. സുബിഹിക്ക് കുനൂത്ത് ചെല്ലുന്നത് പതിവാക്കിയിട്ടുള്ള വ്യക്തിയാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈ. പക്ഷേ അദ്ദേഹം നമസ്കാരത്തിൽ അന്നേ ദിവസം സുബിഹിക്ക് കുനൂത്ത് ഓതിയില്ല. നമസ്കാരാനന്തരം അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള സഹകാരികൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ഇമാം, എന്തുകൊണ്ടാണ് നമസ്കാരത്തിൽ അങ്ങ് ഇന്ന് കുനൂത്ത് ഓതാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, എന്റെ സുഹൃത്ത്, എന്റെ മുൻഗാമി ഇമാം ഷാഫി അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈ, അദ്ദേഹം നമസ്കാരത്തിൽ സുബിഹിക്ക് കുനൂത്ത് ഓതാത്ത വ്യക്തിയായിരുന്നു. അദ്ദേഹം ദീർഘകാലം ഇമാമായി നമസ്കരിച്ചിട്ടുള്ള ഈ പള്ളിയിൽ ഞാൻ നമസ്കരിക്കുമ്പോൾ ആ പള്ളിയിൽ വെച്ചുകൊണ്ട് സുബിഹിക്ക് കുനൂത്ത് ഓതുന്നത് ശരിയല്ല എന്നായിരുന്നു അതിനെക്കുറിച്ച് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈ പറഞ്ഞു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വീക്ഷണത്തിലേക്ക് ചിലപ്പോൾ നമുക്ക് ഉയർന്നു നിൽക്കേണ്ടി വരും എന്ന് വരെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈ പറഞ്ഞതായിക്കൊണ്ട് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അർത്ഥത്തിൽ ഇമാമുകൾക്ക് തെറ്റിയിട്ടില്ല, മദ്ഹബുകൾക്ക് തെറ്റിയിട്ടില്ല, ഇമാമുകാരെ അന്ധമായി കൊണ്ട് പിന്തുടർന്നിട്ടുള്ള അനുയായികൾക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറയുന്നു, നമ്മുടെ ഹൃദയങ്ങളെ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കിയത് ആര് എന്ന് ചോദിച്ചാൽ അത് അല്ലാഹുവാണ്. വഅല്ലഫ ബൈന ഖുലൂബിഹി, അല്ലാഹുവാണ് അവരുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കിയത്. ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹി, ഭൂമിയിലുള്ള വിഭവങ്ങളൊക്കെയും ചെലവഴിച്ചാലും ഈ ജനത്തിന്റെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കാൻ നിനക്ക് കഴിയുമായിരുന്നില്ല. വലാക്കിൻ അല്ലാഹു അല്ലഫ ബൈനഹും, അല്ലാഹുവാണ് അവരെ തമ്മിൽ ഇണക്കിയത്. ഇന്നഹു അസീസുൻ ഹകീം, നിശ്ചയം അവൻ അജയ്യനും യുക്തിമാനുമല്ലോ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല കൂട്ടിയിണക്കിയിട്ടുള്ള നമ്മുടെ ഹൃദയങ്ങളെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അന്ധമായിട്ടുള്ള ആ മദ്ഹബിന്റെ ഭാഗമായി കൊണ്ട് നമ്മൾ തകർത്ത് കളയരുത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മുസ്ലിം പള്ളികൾ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നിർവഹിച്ചിട്ടുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ദൗത്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ദൗത്യത്തിന്റെ തുടർച്ച, നവോത്ഥാന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി കൊണ്ട് ഇസ്ലാമിക സമൂഹം ഇനിയും നിർവഹിക്കേണ്ടതുണ്ട്. അത്തരം ഒരു ദൗത്യം നിർവഹിക്കുന്ന പള്ളികളെ കണ്ടുകൊണ്ടുകൂടിയാണ് അത് മുസ്ലിം സമൂഹത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള, വിദ്യാഭ്യാസപരമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള പുരോഗതിക്ക് കാരണമായി തീരുന്നു എന്നുള്ള അസ്വസ്ഥതയും ഭയപ്പാടുമാണ് ഇന്ന് മുസ്ലിം പള്ളികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അതിന്റെ ഇടിച്ചു നിരപ്പാക്കൽ നയത്തിലേക്ക്, വംശീയമായ ആക്രമണത്തിലേക്ക് ഫാസിസ്റ്റുകളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പള്ളികളുടെ ഈ സാമൂഹികമായ ദൗത്യം നിർവഹിച്ച് അതിന്റെ പുതിയ കാലത്ത് ദഅ്‌വാ പ്രവർത്തനങ്ങളെ സമൂഹത്തിൽ കാര്യമായി കൊണ്ട് അവതരിപ്പിച്ച് സമൂഹത്തിൽ ഇനിയും സ്വീകാര്യത നേടിയെടുക്കുവാൻ മുസ്ലിം സമൂഹം വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ പള്ളികളെ ഉപയോഗപ്പെടുത്തുവാൻ, പള്ളികളിലൂടെയുള്ള ഇസ്ലാമിന്റെ ദഅ്‌വത്ത് പൂർത്തീകരിക്കുവാൻ പടച്ച തമ്പുരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹു ലക്കും അഅമാലകും വയഗ്ഫിർ ലക്കും ദുനൂബകും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അസീമ. IT Media WhatsApp group. For more details, please contact 85475398209820.